പോയി കാണൂ. ഉച്ചക്ക് ഭക്ഷണം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരണോ അതോ? വേണ്ട, ഞാൻ കഴിച്ചോളാം. പുറത്തുനിന്നൊന്നും കഴിക്കല്ലേ, ഡെങ്കിപ്പനി വരും. ഭക്ഷണത്തിൽ നിന്നാണോ ഡെങ്കി വരുന്നത്? എവിടുന്നാണെന്ന് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. പിന്നെ പാവം കൊതുകൾ ഉള്ളതുകൊണ്ട് അതിന്റെ പേരിൽ അങ്ങ് വഴിചാരാല്ലോ. നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കാര്യമാണെന്ന് തോന്നുന്നല്ലോ ചന്ദ്ര. ചേട്ടാ വന്നേ. അല്ല, കാര്യം എന്താണെന്ന് നമുക്കറിയാം. കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നടക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ? എന്താ ശ്രീ ഏട്ടാ, കന്നിയൊന്ന് വിളിക്കണമെന്ന് പ്രാർത്ഥിക്കായിരുന്നു, അത് സംഭവിച്ചു. അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണണമെന്ന് കന്യ പറഞ്ഞു. രഹസ്യമായിട്ടാ, മിലിറ്ററി ക്യാമ്പിനടുത്തുള്ള ഹനുമാൻ കോവിലിന് സമീപം കന്യ വരും. അവരൊരു പാവമായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അന്ന് ബാലയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോഴും അവർക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ആ കിളവിയാ പിടിച്ചു വലിച്ചുകൊണ്ട് പോയത്. ജീവിതാനുഭവങ്ങൾ കൊണ്ട് മാറിയ പെണ്ണാ കന്യ. അതുകൊണ്ട് ഒരിക്കലും ശേഖരേട്ടനെ അയാളുടെ അമ്മയെ പോലെ ആവാൻ കഴിയില്ല. എങ്കിലും അമ്മ തന്റെ ഉള്ളിലെ ഇഷ്ടം അറിയിക്കാൻ വിളിക്കായിരിക്കും. അവർക്കാരോടും ശത്രുത ഇല്ലെന്ന് പറയാൻ വിളിക്കായിരിക്കും. ഏയ്, എങ്കിൽ പിന്നെ കാർത്തു വെച്ചിയെ കൂടെ കൊണ്ടുവരാൻ പറയുമായിരുന്നു. ചേച്ചി അനിയത്തിയെ കാണാൻ നോമ്പ് നോച്ചിരിക്കുക. ബാലമോളും അങ്ങനെ തന്നെ. ഏതായാലും ശ്രീയേട്ടനെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. അവരിനി പറയുന്നത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ വിവരം മറ്റുള്ളവരറിഞ്ഞാൽ മതി. എന്റെ നമ്പർ എവിടുന്ന് കിട്ടിയോ എന്തോ? അല്ല, എൻ്റെത് പഴയ നമ്പർ തന്നെ. അതിലിപ്പോ കന്യയുടെ കയ്യിലുണ്ടാവായിരിക്കും. അല്ല, അധികം കൂടിക്കാഴ്ച നടക്കില്ല, അതിനവർക്കും വിലക്കായിരിക്കും. ഇന്ന് കാണുന്ന സ്ഥിതിക്ക് കന്യ പഴയ കന്യയാണെങ്കിൽ അവരോട് പറയട്ടെ നമ്മുടെ ധർമ്മസങ്കടം. കന്യ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബാലമോളാണ് അബിക്ക് ഭാര്യയെ വരാൻ പോകുന്നതെന്ന് പറയട്ടെ. അവരുടെ സമീപനം പോസിറ്റീവ് ആണെങ്കിൽ മാത്രം അതിലേക്ക് കടന്നാ മതി. ചിലപ്പോ അവര് വരുന്നത് ബാലയും ഞാനും തമ്മിൽ അടുപ്പമായതിനാൽ സ്വന്തം മോൾക്ക് വേണ്ടി എന്നെ ആലോചിക്കണമെന്ന് ബാലയോട് പറയണമെന്ന് പറയാനായിരിക്കും. അങ്ങനെയേ ആവാല്ലോ. ഒന്നും അറിയില്ല, എന്തായാലും ഞാൻ പോയിട്ട് വരാം. നല്ലതിനായിരിക്കണേ കാണുന്നത് എന്നൊരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെയാവട്ടെ. ഡയറി തെരഞ്ഞു. നമ്പർ കിട്ടിയപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാ വർഷം എത്ര കഴിഞ്ഞിരിക്കുന്നു, അന്നത്തെ നമ്പർ മാറാനുള്ള സാധ്യത കൂടുതലാ. എന്നാ ഭാഗ്യം, വിളിച്ചപ്പോ കിട്ടി. എന്തിനെങ്ങനെ മാറി നിൽക്കുന്നത്? വന്നൂടെ, ജയന്റെ വീട്ടിലേക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് വന്നൂടെ. കന്നിക്കും മോൾക്കുമായിട്ട് കാത്തിരിക്കുക അവിടെ എല്ലാവരും പ്രാർത്ഥനയോടെ. അറിയാം,
പിന്നെ അച്ഛൻ മുത്തശ്ശി അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കേട്ട് വളർന്ന എന്റെ മോള് അവരെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് വരാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. എന്തിനാ അന്ന് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം സാഹസം കാട്ടിയത്? അവർക്കൊപ്പം മോളെയും കൂട്ടിപ്പോയത് എന്തിനാ? അങ്ങനെ ഒരു അബദ്ധം കാട്ടി. ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശ്രീയേട്ട. എങ്കിലും അന്ന് തൊട്ട് ഇനി നിമിഷം വരെയും ആ ഞെട്ടലിൽ നിന്ന് അവിടെ ആരും മുക്തരായിട്ടില്ല. വാവയൊന്ന് കണ്ടുകിട്ടാൻ വേണ്ടി അന്വേഷണം തുടരായിരുന്നു ഇത്രയും നാളും. നിങ്ങളിവിടെ വന്ന ശേഷം അന്വേഷണം കൂടുതൽ ശക്തമാക്കി. ഡി സി പി അഭിറാം വാവയെ കണ്ടുപിടിച്ചു കൊടുക്കാന്ന് ബാലമോൾക്ക് വാക്ക് നൽകി. എന്നാ അവസാനം മംഗലാപുരത്താണ് വാവയെന്ന് അഭിറാം വിധി എഴുതുകയും ചെയ്തു. എന്നാ അതൊരു തെറ്റായ വിധി എഴുത്താണെന്ന് അഭിറാം തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. കയ്പമംഗലത്തെ ഓരോ അംഗങ്ങളും തേടുന്ന വാവ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന്, വാവ ലോ കോളേജ് സ്റ്റുഡന്റ് ആണെന്ന്. അതെ, ആ സത്യം പറഞ്ഞ ശേഷം അഭി ആദ്യം വിളിച്ച് വിവരം പറഞ്ഞത് എന്നോടാ. സത്യം പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞത് അറിഞ്ഞത് അതേപടി തന്നെ മനസ്സിൽ സൂക്ഷിക്കണമെന്നാ. അതിന്റെ കാരണം? കാരണം ഒരു കാരണമുണ്ടെന്ന് കൂട്ടിക്കോ. എങ്കിൽ എനിക്ക് കിട്ടേണ്ട ഉത്തരം തന്നെ ആയിരിക്കും ആ കാരണം. ഞാൻ ശ്രീയേട്ടന്റെ നമ്പർ തപ്പിപ്പിടിച്ചതും കാണാൻ ധൃതി കൂട്ടിയതും ഒരു സത്യം അറിയാൻ വേണ്ടിയാ. ശ്രീയേട്ടൻ എന്തായാലും എല്ലാം അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഗായത്രി മോളെ ഇപ്പൊ ശ്രീയേട്ടൻ അറിയാലോ. അവൾ അഭിരാമിനെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. സാധാരണ തമാശി ആൺകുട്ടികളെ പൊട്ടനാക്കാൻ അവൾ ഇഷ്ടം നടിച്ച് നടക്കും. എന്നാ ഇതതുപോലല്ല. കാഴ്ചയിലും പ്രായത്തിലും മോളേക്കാൾ ഏറെ വ്യത്യാസം ഉണ്ടായിട്ടും മോൾക്ക് അഭി തന്നെ ഭർത്താവേ വരണമെന്ന് വാശിയില്ല. അഭി ആദ്യം അവളോട് കാട്ടിയ അകലവും ദേഷ്യവും ഒക്കെ ഒഴിവാക്കിയിട്ട് ഇന്ന് അവളോട് മാന്യമായിട്ട് പെരുമാറുന്നുണ്ട്, അടുത്തിടപഴകുന്നുണ്ട്. അത് അഭിക്കും അവളെ വിവാഹം കഴിക്കാനുള്ള താല്പര്യമാണെന്ന് ധരിച്ച് നടക്കുക മോള്. എന്നാൽ ഞാൻ പർച്ചേസിന് പോയപ്പോ ആ കാഴ്ച കണ്ടു, കാണേണ്ട കാഴ്ച. ബാലമോള്, ഇന്നും എന്റെ ഹൃദയത്തിൽ ഒരു വിങ്ങലായി നിൽക്കുന്ന എന്റെ ബാലമോള് അഭിരാമിനൊപ്പം ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച. അതേപ്പറ്റി ഞാൻ ആരോടും പറഞ്ഞില്ല. പറഞ്ഞാൽ വീട്ടിലാർക്കും അത് ദഹിക്കില്ല, പ്രത്യേകിച്ച് ഗായത്രി മോൾക്ക് സഹിക്കാൻ പറ്റില്ല. എങ്കിലും ഞാൻ ചോദിക്കുക, ബാലയുടെ അനിയത്തി എന്ന പരിഗണനയല്ലേ ആ കമ്മീഷണർ എന്റെ മോൾക്ക് കൊടുക്കുന്നത്? ആ വാത്സല്യമല്ലേ അഭി ഗായത്രി മോളോട് കാട്ടുന്നത്? അതെ, 100% അത് മാത്രം. ഇനി അറിയാനൊന്നുമില്ല. എങ്കിലും ശ്രീയേട്ടനിൽ നിന്നും അതിനൊരു വ്യക്തത ഉണ്ടാക്കണമെന്നുണ്ടെനിക്ക്. അഭിയാണോ ആ പയ്യൻ? ബാലമോളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് അഭിയാണോ? അതെ. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ വന്നത്. നന്നായി യോജിക്കേണ്ടവരവരാ. ബാലമുള്ള സ്വഭാവത്തിനും കാർത്തുവിന്റെ പ്രാർത്ഥനയ്ക്കും യോജിച്ച ബന്ധം. വാവയുടെ സ്വഭാവം നന്നായി മനസ്സിലാക്കി ഇതിനോടകം തന്നെ ഞാനും അഭിയൊക്കെ. അതോടൊപ്പം 6 മുതൽ ബാലമോളെ എനിക്കറിയാം. ഗായത്രിയാണ് സ്വന്തം വാവയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഞാനറിഞ്ഞ ബാലമോളെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. അവിടെ പിന്നെ അത് മാത്രമേ ചെയ്യാൻ കഴിയൂ തന്നെ. അറിഞ്ഞ സത്യങ്ങൾ അറിഞ്ഞില്ലാന്ന് നടിച്ച് നടക്കുക. ബാലമോളോട് വാവയെന്ന യാഥാർത്ഥ്യം തൽക്കാലം മൂടി വെക്കുക. അതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ, ബാലമോള് വാവയെ തിരിച്ചറിഞ്ഞാൽ, പിന്നെ സ്വന്തം ജീവൻ വരെ ആ കുട്ടിക്കായി ബാലമോള് ബലി കൊടുക്കും. അങ്ങനെയുള്ളപ്പോ പിന്നെ അഭിയെ കൊടുക്കാതിരിക്കോ? ഉറപ്പായിട്ടും ബാലമോള് പറയും തന്റെ സ്ഥാനത്ത് വാവയെ കൊണ്ടുവരാൻ. അത് ഉറപ്പാണ്. എന്നാ അഭിയെപ്പോലെ വ്യക്തിത്വമുള്ള ഒരു പയ്യൻ അതിന് തയ്യാറാവില്ല. ഒരിക്കലും അവിടെ ബാലമോളെ അനുസരിക്കില്ല. അനുസരിക്കാൻ പാടില്ല. എന്റെ മോളെ എനിക്കറിയാം, അവൾക്ക് ജീവിക്കണമെന്നില്ല. അവൾക്ക് അവളുടെ വാശി ജയിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോ അഭിയെപ്പോലൊരു നല്ല പയ്യന് എന്നും അവളെ കൊണ്ട് ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. നേടാനുള്ള ആർത്തി
നേടി കഴിയുമ്പോ കാണില്ല. അതുകൊണ്ട് ഒന്നിക്കേണ്ടവർ ഒന്നിക്കട്ടെ, അബി ബാലയ്ക്ക് സ്വന്തമാവട്ടെ. അതുവരെ ഞാൻ ആരോട് ഈ വിവരം പറയില്ല. എന്നാ അവൾ അറിയാൻ ശ്രമിക്കും. അറിഞ്ഞു കഴിഞ്ഞ പേടിയാ ശ്രീയേട്ട, എന്റെ മോളെ എനിക്ക് പേടിയാ. പഴയ ഞാൻ, പിന്നെ മെറീന, ഞങ്ങൾക്ക് മേലെ അവള്. കാത്തിരിക്ക, ബാല എന്ന ചേച്ചി ഗായത്രി എന്ന അനിയത്തിക്കായി. എന്നാ അനിയത്തി ചേച്ചിക്ക് മരണമാണെന്ന് ആ സാധു തിരിച്ചറിയുന്നില്ല. എനിക്കൊന്ന് കാണണം അബിയെ. ഞാൻ വരാൻ പറയാം, വിളിക്കാം. സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് വന്നു, എല്ലാം സംസാരിച്ചു, പറയേണ്ടതൊക്കെ പറഞ്ഞു. അബി, അങ്ങനെ വിളിക്കാവോ? എന്റെ ബാലയുടെ ചെറിയമ്മയ്ക്ക് അബി എന്നല്ല, നീയെന്നും എടാന്നും ഒക്കെ എന്നെ വിളിക്കാം. അബി ഭാഗ്യവാന്, ബാലമോള് അത്രയ്ക്ക് സാധുവ. ചെറുപ്രായത്തിൽ പോലും നല്ല പക്വതയുണ്ടായിരുന്നു ആ മോക്ക്. പിന്നെ ആ കുടുംബത്തിൽ മരുമകനാവുന്നതും ഒരു മഹാഭാഗ്യ. അതനുഭവിച്ചറിഞ്ഞവളാ ഞാൻ. എന്നിട്ടും അവിടെ നിന്ന് പോയി കളഞ്ഞു, എല്ലാവരെയും വേദനിപ്പിച്ചിട്ട്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്റെ ചുറ്റിന് സംസ്കാരമില്ലാത്തവരായി പോയതുകൊണ്ട് എന്റെ മോളും അങ്ങനായി. മകളെ ഭയന്ന് ജീവിക്കുന്ന ഒരമ്മ, അങ്ങനെ ഒരമ്മയാ ഞാനിപ്പോ. മനസ്സിലായി. അത് ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ അമ്മയുടെ മോൾ ഉണ്ടാക്കിയല്ലോ. എങ്കിലും ഒരനിയത്തി എന്ന നിലയിൽ അവളോട് അകലം കാണിക്കാതെ പോവാ ഞാൻ. ആ അടുപ്പം അബിക്ക് അവളോട് ഇഷ്ടമാണെന്ന് ധാരണയിൽ നടക്കുക ഗായത്രി. ഒരനിയത്തി എന്ന നിലയിൽ അവളോട് അകലം കാണിക്കാതെ പോവാ ഞാൻ. ആ അടുപ്പം അബിക്ക് അവളോട് ഇഷ്ടമാണെന്ന് ധാരണയിൽ നടക്കുക ഗായത്രി. നിങ്ങൾ രണ്ടാളും എടുത്ത നിലപാട് 100% ശരിയാ. വിവാഹം കഴിയുന്നതുവരെ ഗായത്രി അവളൊന്നും അറിയാൻ പാടില്ല. വേണമെങ്കിൽ ഓണം അടുപ്പിച്ച് അവളെ കൊണ്ട് ഞാൻ മംഗലാപുരത്തേക്ക് പോവാം. തിരികെ എത്തുമ്പോ അബി ബാലെ വിവാഹം കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ വിവാഹം മുടക്കാനായി എന്തും ചെയ്യും. എനിക്ക് പേടിയാ അബി എന്റെ മോളെ. ഒരു സമയത്ത് കന്യയെയും ആ മെറീനയും ഒക്കെ ഇതുപോലെ എല്ലാവർക്കും ഭയമായിരുന്നു. അതിന്റെ ഇരട്ടിയാണ് ഗായത്രി മോളെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാ സത്യം വെളിപ്പെടുത്തരുത് എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തത്. നന്നായി. ആ വിവാഹത്തിൽ പങ്കെടുക്കണമെന്നും എന്റെ ബാലമോളെ അനുഗ്രഹിക്കണമെന്നും കാർത്തൂന്റെ അരികിൽ ഇരിക്കണമെന്നും ഒക്കെ ഉണ്ട്. എന്റെ ജേട്ടനെ അടക്കം ചെയ്ത അസ്ഥിത്തറയിൽ ഏറെ നേരെ ഇരിക്കണം എന്നുണ്ട്. എന്നാൽ അതൊക്കെ ഉള്ളിലിട്ട് എരിച്ചു കളയാന്നല്ലാതെ ഒന്നിനും കഴിയുന്നില്ല അബി. കണ്ടു, പലതവണ കാർത്തൂനെ ബാലമോളെ അരികിലേക്ക് പോവാനും
ഒന്ന് സംസാരിക്കാനും കൊതിയായിരുന്നു. കഴിഞ്ഞില്ല. ഒരു ദിവസം ക്ഷേത്രത്തിൽ വെച്ച് ബാലയ്ക്കരികിൽ പോയ ചെറിയമ്മയെ മുത്തശ്ശി പിടിച്ചു വലിച്ചുകൊണ്ട് പോയതിന് ഞാനും സാക്ഷിയായിരുന്നു. അന്നാ ഞാൻ സംശയിച്ചു തുടങ്ങിയത് ബാല തേടുന്ന വാവ ഗായത്രിയാണെന്ന്. എല്ലാ നിമിത്തവാ കന്നയെ പോലെ, അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി ആഗ്രഹത്തോടെ നടക്കുക. നാഥൻ സാറും കാർത്തോച്ചിയും ബാലമോളും ഒക്കെ അവരുടെ വാവയൊന്ന് കാണാൻ. ഇപ്പോ വാവതെ തൊട്ടടുത്തുണ്ട്, കാണുകയും ചെയ്തു. എന്നാ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മുന്നിൽ പലപ്പോഴും വെല്ലുവിളിയോടെ വന്നു നിന്നത് അവരുടെ വാവയാണെന്ന്. ബാലമോൾക്ക് നല്ലൊരു ജീവിതമുണ്ട്. എന്നാൽ അരികിലേക്ക് എത്തുന്നതിന് മുമ്പ് മറച്ചു പിടിച്ചിരിക്കുന്ന സത്യം അത് അങ്ങനെ തന്നെ ഇരിക്കണം. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാലും പ്രശ്നമാ. അതറിയുന്ന ഗായത്രിക്ക് സമനില തെറ്റും, അവളെല്ലാം നശിപ്പിക്കും. എന്നാലും സാരമില്ല, ബാലമോക്ക് ആ കുട്ടി അർഹിക്കുന്ന ജീവിതം കിട്ടട്ടെ. കന്യ, കന്യ ഞാൻ കൊണ്ടുവിടാ. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ആശീർവദിച്ചെങ്കിലും ഒരു തീയുണ്ട മനസ്സിൽ, കെടാത്ത തീ. ഓ, കൊടക്കമ്പി എത്തിയോ? എന്തിനാണ് എന്തോ? ശേഖര, പൊടിമുളെ മോഹിച്ച് നടന്നവൻ എത്തി. അതെ, ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവരെ കിട്ടത്തില്ല. ഞാൻ ഗായൂരെ സ്നേഹിച്ചു, അപ്പൊ അവൾക്ക് എന്നെ വേണ്ട? ഇനി അവൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ ദേ അവൻ അവളെ കല്യാണം കഴിക്കത്തില്ല. കഴിക്കൂടാ, എന്റെ കുഞ്ഞ് ആഗ്രഹിക്കുന്ന ആള് തന്നെ പൊടിമോളുടെ കഴുത്തി താലി കിട്ടും. എന്ന് മാത്രമല്ല, ഇനി അവളെ ശല്യം ചെയ്തുകൊണ്ട് നടന്നാൽ ആ പയ്യൻ തന്നെ നിന്നെ അടിച്ച് ശരിയാക്കും. നീ പൊടിമോളുടെ പിന്നാലെ നടക്കുന്നത് ഞങ്ങളുടെ മരുമകനാവാൻ പോകുന്നവന് അത്ര പിടിച്ചിട്ടില്ല. അത് ശരി, അപ്പൊ അവൻ അതും അറിഞ്ഞു കഴിഞ്ഞു. എടാ ചെറുക്ക, DCP അഭിരാം എന്ന് കേട്ടിട്ടുണ്ടോ? ആ പോലീസ് ഓഫീസറാ ഞങ്ങളുടെ കുഞ്ഞിനെ മണവാളനായി വരാൻ പോകുന്നത്. എനിക്ക് സഹിക്കാൻ വയ്യേ, ഞാൻ ചിരിച്ചിരിച്ച് ചാവേ. ആരാ ആരാ ആരാന്ന് ഒന്നൂർ പറഞ്ഞേ, ആരാ മണവാളൻ? അതേടാ ആ കമ്മീഷൻ തന്നെ ആള്. അത് നടന്നത് തന്നെ മുത്തശ്ശി. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കില്ല. ഈ ബന്ധം നടക്കാൻ പോകുന്നില്ല മുത്തശ്ശി. അത് വേണമെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ടു തരാം. എന്നാ ആ കമ്മീഷണറിന് ഞങ്ങളുടെ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് ഞങ്ങൾ എഴുതി ഒപ്പിട്ട് തരാടാ. അങ്ങേരുടെ വിവാഹേ ദേ ഇന്നും ഇന്നലെ അല്ല എന്നേ പറഞ്ഞു ഉറപ്പിച്ചിരിക്കുന്നതാ. നിന്റെ അച്ഛനെ ഭൂലോക നുണയനായിരുന്നു, പിന്നെ അവന്റെ വിത്തായ നീ മോശമാവുമോ? എന്തായാലും കമ്മീഷണർ ഞങ്ങളുടെ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിലും ശരി, നിനക്ക് പൊടിമോളെ തരാൻ പോകുന്നില്ല. അത്രയ്ക്ക് തറപ്പിച്ചൊക്കെ പറയണോ മുത്തശ്ശി? ദേ കല്യാണം കഴിഞ്ഞ ഞാൻ എന്റെ വീട്ടിൽ പോകത്തില്ല, ഇവിടെ സ്ഥിരതാമസാക്കാൻ പോവോ? അതെ, നീ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാടാ അച്ചി വിട്ട് പൊറുക്കാനാ നിനക്ക് ഇഷ്ടമെന്ന്. എടാ ഞങ്ങക്ക് മരുമകനായിട്ട് വേണ്ടതേ ഒരാണിനെയാ, അല്ലാതെ ആണും പെണ്ണും കെട്ടവനേ അല്ല. കർക്കിടോക്കെയാ, ഒന്നുകൂടെ മയത്തിലൊക്കെ സംസാരിച്ചാ
അടുത്ത കർക്കിടകത്തിലും കാണാൻ പറ്റും. എടാ ശേഖര, ഈ നീർക്കോലി പിടിച്ച് പുറത്തു തള്ളടാ. അത്താഴം മുടക്കാനായിട്ട് വന്നിരിക്കുക. അസത്ത്, എനിക്ക് ഗായുവിനൊന്ന് കാണണമായിരുന്നു. പറ്റില്ല, പറ്റിക്കണം. പറ്റിച്ചല്ലോ, ഇനി പോയിക്കോ. ആഹാ, അത്രയ്ക്കായോ? ദേ ഞാൻ പോവാ. എങ്ങോട്ടാണെന്നറിയോ? കയ്പമംഗലത്തോട്ട്. പോകുന്നതേ വെറും വാക്ക് പറയാനല്ല, ചില സത്യങ്ങൾ അവതരിപ്പിക്കാനാ. കല്യാണം ഉറപ്പിച്ചു പെണ്ണെ. തെറ്റിദ്ധാരണ പുറത്ത് ആരെയും കരയിക്കല്ലേ എന്റെ മോള്. ഗായത്രി, നീ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കരുത്.